ഈ വീഡിയോ എല്ലാവരും കണ്ടു കാണും. ഇത് നോക്കുമ്പം ഒരു കല്യാണ വീഡിയോ, ഇതെൻ്റെ പാരൻസിൻ്റെ കല്യാണ വീഡിയോ ആണ്. ഈ കല്യാണ വീഡിയോക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ഒറിജിനൽ അല്ല. ഇത് അന്ന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഫോട്ടോസ് വെച്ചിട്ട് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. AI ജനറേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ചിത്രങ്ങൾ ദ്രവിച്ചു തുടങ്ങിയിരുന്നു, ഓർമ്മകൾ മങ്ങിത്തുടങ്ങിയിരുന്നു. അപ്പോഴാണ് അശ്വിനോ സിഗ്നി അച്ഛനും അമ്മയ്ക്കും ആ സമ്മാനം നൽകിയത്. ഇത് ഞാൻ പാരൻസിനെ കാണിച്ചു. പാരൻസിനെ കാണിച്ച് അവർ വളരെ ഹാപ്പിയായി. കാരണം അവർക്ക് അങ്ങനെ ഒരു വീഡിയോ കാണാൻ പറ്റുന്ന അവരും വിചാരിച്ചിട്ടില്ല സത്യത്തിൽ. കാരണം അന്ന് അങ്ങനെ എടുത്തു വെച്ചിട്ടില്ലല്ലോ. അഡോബ് ഫയർഫ്ലൈ, ലൂമ AI എന്ന ടൂളുകളാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇമേജ് എല്ലാം ഒരേ ഡയമെൻഷൻ ആക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ലൂമയിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ വീഡിയോയുടെ വളരെ ഷോർട്ടായിട്ടുള്ള 3-4 സെക്കൻഡേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. 1985 കോഴിക്കോട് മുക്കത്തെ സിഗ്നി ദേവരാജൻ്റെയും മണിയുടെയും വിവാഹം നടന്നത്. അന്നത്തെ ചടങ്ങുകൾ, സുഹൃത്തുക്കൾ, അതേ ഇടവഴികൾ എല്ലാം മകൻ അശ്വിനോ സിഗ്നി AI ഉപയോഗിച്ച് പുനഃസൃഷ്ടിച്ചിരിക്കുന്നു. അന്ന് വീഡിയോഗ്രാഫി ഇല്ല, വീഡിയോഗ്രാഫിയെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. കല്യാണം ഞാൻ തന്നെ പിന്നെ കളർ ഫോട്ടോ തന്നെ വളരെ റെയറാണ്. എടുത്തിട്ട് അതിന് പ്രിന്റ് കിട്ടാൻ തന്നെ 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് ഇവിടെയൊന്നും അതിൻ്റെ ഡെവലപ്പിംഗ് ഒന്നുമില്ല. ഇപ്പോൾ വെന്റുവയ്പ്പ് പാലം എന്ന് പറഞ്ഞാൽ ആ സ്ഥലം, ഇപ്പോൾ മുക്കംകടവ് പാലത്തിൻ്റെ ആ ഭാഗമാണ്. അന്ന് പാലമൊന്നുമില്ല. അപ്പോൾ പുഴയിൽ അന്ന് വെള്ളമില്ലാത്ത സമയത്ത് ഇറങ്ങിക്കടന്ന് നടന്നിരുന്ന ആ സ്ഥലവും കൂടി ഉണ്ട്. അതിൽ ഓരോ ആളുകൾക്കും ചലനം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ അത്ഭുതം തോന്നുന്നുണ്ട്. ഫേസ്ബുക്ക് ഒക്കെ തുറന്നാൽ ഇത് തന്നെയാണല്ലോ കാണുന്നത്. അപ്പോൾ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വന്ന്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഒപ്പം ഷഹീദ, ഗുഡ് മോർണിംഗ്. ഏതായാലും ആദ്യ പൊളിച്ച് ഉഗ്രം പരിപാടിയായി പോയി, എനിക്കിഷ്ടപ്പെട്ടു. തീർച്ചയായും മോദി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഇത് എല്ലാവരും ഷെയർ ചെയ്യുന്നു, എല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടി അതിന് കമൻ്റ് ചെയ്യുന്നു. ആ തരത്തിലുള്ള വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. അത് ചർച്ചകൾ ഉദ്ദേശിച്ചത് ആളുകൾക്കുള്ള സന്തോഷം കൊണ്ട്. അതായത് 39 വർഷം മുമ്പുള്ളൊരു കാലത്ത് പുനഃസൃഷ്ടിക്കുകയാണ് കുറച്ച് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഉപയോഗിച്ചു എന്നുള്ളത്. അതിൻ്റെ ഒരു കൗതുകവും ആശ്ചര്യവും അത്ഭുതവും തന്നെയാണ് ഈ ദേവരാജൻ, സിഗ്നി ദേവരാജൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. വലിയ അത്ഭുതമാണ് എനിക്ക് കണ്ടപ്പോഴെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ മാസമായിരുന്നു ഇവരുടെ, ദേവരാജൻ്റെയും റാണിയുടെയും മണിയുടെയും വിവാഹ വാർഷികം കഴിഞ്ഞ മാസമായിരുന്നു ഉണ്ടായിരുന്നത്. വിവാഹ വാർഷികം എന്ന് വെച്ചാൽ അങ്ങനെ വലിയ പരിപാടികളൊന്നുമില്ല, പക്ഷേ എങ്കിൽ കൂടി ആ ഡേറ്റ് അന്ന് കടന്നുപോയി. അന്ന് ചില ചിത്രങ്ങൾ വീട്ടിൽ, പഴയ 39 വർഷം മുമ്പുള്ള വിവാഹത്തിൻ്റെ ചില ഈ ദ്രവിച്ചു തുടങ്ങിയ ചില ചിത്രങ്ങൾ അവരുടെ വീണ്ടും അത് എടുത്തു നോക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴാണ് മകൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. അങ്ങനെയാണ് അച്ഛനും അമ്മയ്ക്കും ഒരു സമ്മാനം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മകൻ അശ്വിനോ, അദ്ദേഹം ബാംഗ്ലൂരിൽ ഒരു വീഡിയോ എഡിറ്റിംഗ് ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ AI സാങ്കേതിക വിദ്യ, ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ അദ്ദേഹത്തിന് പറയാം. അങ്ങനെയാണ് ഈ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുന്ദരമായ ഒരു വീഡിയോ. ആ വീഡിയോയിൽ നമുക്ക് കാണാം ആ കാലം ഒരു വിവാഹം എന്നതിലുപരിയായിട്ട് 39 വർഷം, ഏകദേശം 40 വർഷം മുമ്പുള്ള ആ കാലഘട്ടത്തെ പുന ആവിഷ്കരിച്ചിരിക്കുന്നു. അതേ ഇടവഴികൾ ഈ ആ ഭാഗത്ത് ഇപ്പോൾ വലിയ ഈ മുക്കംകടവ് എന്നുള്ള ഭാഗത്ത് വലിയ പാലങ്ങളൊക്കെ വന്ന് ഗതാഗതമൊക്കെ വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് ഈ പുഴ മുറിച്ചു കടന്നാണ് ആ വിവാഹ സംഘം യാത്ര ചെയ്തത്. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ അതേപോലെ ഒറിജിനൽ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെ ആളുകളുടെ മുഖഭാവങ്ങൾ, ചിരി, പ്രത്യേകിച്ചും വധുവരന്മാരുടെ അവർ തമ്മിലുള്ള ചിരിയും നാണവും ഒക്കെ ആ കാലത്തുള്ള അത്തരം വിവാഹങ്ങൾക്കൊക്കെയുള്ള നമ്മുടെ അത്തരം ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാമായിരുന്നു. അത്തരം എല്ലാം അത് പകർത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ദൃശ്യത്തിൽ നമുക്കെല്ലാം അത് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഈ ദേവരാജനും മണിക്കും മാത്രമല്ല, അത് കാണുന്ന ആളുകൾക്കൊക്കെ അത് ആശ്ചര്യവും കൗതുകവും ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും അത് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നു. വരുമാന മാർഗമായി സ്വീകരിക്കാവുന്നതാണ്. കാരണം ഇത്തരത്തിൽ ഒരുപാട് പേർക്ക് അതൊന്ന് ദൃശ്യവൽക്കരിച്ച് കണ്ടിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടാവും, ചില സന്ദർഭങ്ങൾ. അതൊക്കെ ഈ ചെറുപ്പക്കാരിൽ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. തീർച്ചയായും അങ്ങനെ വലിയൊരു സാധ്യത കൂടി തുറന്നിട്ടിരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയും സമൂഹമൊക്കെ ഇത് ഏറ്റെടുത്ത സ്ഥിതിക്ക്. ഒരുപക്ഷെ ഇനിയും ഇനി അശ്വിനോക്ക് അത്തരം അന്വേഷണങ്ങളൊക്കെ വരും, വരാൻ സാധ്യതയുണ്ട്, അത് ഉറപ്പാണ്, വരുമെന്ന് ഉറപ്പാണ്. പക്ഷെ അശ്വിനോ ഈ എങ്ങനെയാണ് താൻ ഇത് ചെയ്തതെന്ന് വളരെ കൃത്യമായി, അത് ഈ IT അല്ലെ ടെക്നോളജി അറിയുന്ന ആളുകൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് അശ്വിനോ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രത്തോളം അശ്വിനോ ഈ മേഖലയിൽ ആ രീതിയിൽ ചെയ്യുമെന്നറിയില്ല. പക്ഷേ അവൻ അത്തരം അന്വേഷണങ്ങളും ആളുകൾക്ക് അതിനുള്ള കൗതുകവും ആശ്ചര്യവും ഒക്കെ വെച്ച് എന്തായാലും അശ്വിനോനെ ബന്ധപ്പെടുമെന്ന് ഉറപ്പാണ്. പക്ഷേ നമ്മുടെ വാർത്തയിൽ തന്നെ അശ്വിനോ അത് എങ്ങനെയാണ് താൻ ചെയ്തതെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും ഞാനത് ശ്രദ്ധിക്കുകയും ചെയ്തു. അതിൻ്റെ പിന്നണി പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നു. ഏതായാലും അശ്വിനോയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, ഇതൊരു വരുമാന മാർഗമാക്കാനും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.